ചേട്ടാ കുറച്ചുകൂടെ തുറന്നിരട്ടെ. ഓ ആയിക്കോട്ടെ. ആ ശ്രീയേട്ടാ, അമ്മ വിളിച്ചിരുന്നു, സുഖമില്ലാന്ന് പറഞ്ഞു. നമുക്ക് നാളെ ഒന്ന് പോയാലോ, സൺഡേ അല്ലേ. എന്താ അസുഖം? ഓ പേടിക്കാനൊന്നുമില്ല, പനിയാണെന്ന്. ഇപ്പോഴത്തെ പനിയാ പേടിക്കേണ്ടത്, നമുക്ക് പോയി കളയടോ. അയ്യോ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, അച്ഛൻ തന്നെ വിളിച്ചിരുന്നേ ചെക്കപ്പിന് ബുക്ക് ചെയ്യാൻ പറഞ്ഞു, ഞാൻ അത് മറന്നുപോയി. മോളെ ഇത്രയോട് ചോറ് തരട്ടെ. അതെന്താ മായ, എന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ നീ മൈൻഡ് ചെയ്യാതിരുന്ന? അയ്യോ ഞാൻ കേട്ടിരുന്നു ആ സമയത്ത് മോൾക്ക് ചോറ്. നിന്റെ വീട്ടിലെ കാര്യം പറഞ്ഞാ ഞാൻ കേൾക്കണം, എന്റെ കുടുംബത്തെ സംബന്ധിക്കുന്നൊന്നും പറയാൻ പാടില്ലേ. എന്താ ശ്രീയേട്ടാ ഇങ്ങനെ, ഇതിനു മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ചോറ് കഴിക്കി. നീ തന്നെ ഇരുന്നങ്ങോട്ട് വിഴുങ്ങിയാ മതി. ശ്രീയേട്ടാ പ്ലീസ് ഒന്ന് അടങ്ങ്. ആ അടക്കാൻ വന്നിരിക്കുന്നു, നീ നിന്റെ വീട്ടുകാരെ പോയി അടങ്ങടി. അച്ഛൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയല്ലേ മോളെ. സോറി സോറി മായ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ഞാൻ. ഇവിടെ ഇദ്ദേഹത്തിന്റെ അവസ്ഥ ചിലപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആയിരിക്കാം. സൈക്കോസിസിനും ന്യൂറോസിസിനും ഇടയിലുള്ള, എന്നാൽ രണ്ടിന്റെയും ചില ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു വ്യക്തിത്വ വൈകല്യമാണിത്. കൂടെയുള്ളവരുമായി സ്ഥിരതയുള്ള ബന്ധം സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു. കൗൺസിലിംഗും സൈക്കോതെറാപ്പിയും ഔഷധങ്ങളും വഴി ഇത് നിയന്ത്രിക്കാവുന്നതേയുള്ളൂ. അതിന് ആ വ്യക്തിയും കുടുംബവും മുന്നോട്ട് വരണമെന്ന് മാത്രം. ബന്ധങ്ങൾ ശാശ്വതമായിരിക്കട്ടെ. ലെറ്റ് അസ് ചേഞ്ച്.